മലയാള ഫാർമസി ഹെൽത്തി ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ടർമറിക്, അതായത് മഞ്ഞൾ. ഇതിനെ കുർക്കുമ ലോങ്ങ എന്ന് ബോട്ടാണിക്കൽ നെയിമിലും ഹരിദ്ര എന്ന് സംസ്കൃതത്തിലും ഹൽദി എന്ന് ഹിന്ദിയിലും ഉറുദുവിലും പറയുന്നുണ്ട്. ഇതിന് ഉർക്കുസഫർ എന്ന് അറബിയിലും പറയുന്നുണ്ട്. ഇതിന്റെ കാർബോഹൈഡ്രേറ്റ് 100 ഗ്രാമിൽ അടങ്ങിയിരിക്കുന്നത്, 68.1 ഗ്രാമും പ്രോട്ടീൻ 6.2 ഗ്രാമും ഫാറ്റ് 4.9 ഗ്രാമും കാൽസ്യം 151 മില്ലിഗ്രാമും ഫോസ്ഫറസ് 22.9 മില്ലിഗ്രാമും വിറ്റാമിൻ എ 50ഉം വിറ്റാമിൻ ബി 2.5 മില്ലിഗ്രാമും. ഇതിന് ദഹനം 2.5 മണിക്കൂർ പിടിക്കും. ഇതിന് കലോറി ആണെങ്കിൽ 350 കലോറി ഉണ്ട്. മഞ്ഞൾ ഉണക്കാൻ പൊതുവെ ചാണകമോ അതല്ലെങ്കിൽ ലെഡ് ക്രോമേറ്റോ കൊണ്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഇത് പണ്ട് കാലത്ത് ചെയ്തിരുന്നതാണ്. ഇത് ഇന്നത്തെ കാലത്ത് ഇത് വളരെ അപകടകരവും വിഷകരവുമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ വേണ്ടി CFTRI മൈസൂർ ഇതിന് പുതിയ മാർഗം കണ്ടെത്തിയിട്ടുണ്ട്, ഇത് സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മഞ്ഞളിൽ തന്നെ അതിൽ ദോഷവൈഷമ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അധ്യായമാണ് ഞാൻ പറഞ്ഞത്. പണ്ട് കാലത്ത് ചൈനയിലും ജാവയിലുമായിരുന്നു ഇതിൻ്റെ കൃഷി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇത് ഫ്ലേവറിങ്ങിനും പലഹാരങ്ങൾക്കും സിൽക്ക് ഡൈക്കും കോട്ടൺ ഡൈക്കും കൂടാതെ ഇത് മതപരമായ വിശുദ്ധിക്കും സാമൂഹികമായും ഇന്ത്യയിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് ഫാർമസി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഭക്ഷണ ആവശ്യങ്ങൾക്കും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു വസ്തുവിലെ ആൽക്കലിനിറ്റി അറിയാൻ അത് ഡീപ്പ് റെഡിഷ് കളറാവുന്നതിന് വഴി മനസ്സിലാക്കാൻ വേണ്ടി മഞ്ഞൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ടെർമറിക് ടെസ്റ്റ് പേപ്പർ BPC ബ്രിട്ടീഷ് ഫാർമകോപ്പിയയിലും അവരുടെ ഒഫീഷ്യൽ ലിസ്റ്റിലുണ്ട്. മഞ്ഞളിൽ മഞ്ഞ ക്രിസ്റ്റലുകളായ ഘടകം കുർക്കുമിനാണ്. ഇത് 5% ഇതിൻ്റെ വോളറ്റൈൽ ഓയിൽ 5% ഉണ്ട്. മഞ്ഞൾ ഉപയോഗിച്ചിട്ട് ആൻറ്റിസെപ്റ്റിക്, രക്തശുദ്ധി, കഫം പുറന്തള്ളൽ, വായുഹരം, ദഹനം എന്നീ ഗുണങ്ങളും ഉണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൃദുവായി പൊടിച്ച് വളരെ നൈസായി പൊടിക്കുക. 1 നുള്ള് കുരുമുളകും അത് കുരുമുളകും തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് ഓയിൽഡായിട്ടുള്ള പാലിൽ ചേർത്തിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കുക. ഇത് രാത്രി കിടക്കാൻ നേരം നമ്മൾ കുടിച്ചാൽ ജലദോഷം, ബ്രോങ്കൈറ്റിസ്, അതായത് നമ്മുടെ കഫം വന്നടിഞ്ഞിട്ട് നമ്മുടെ ശ്വാസകോശ നാളി അടഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നതിൽ, അവൻ അലർജി കൊണ്ടുണ്ടാവുന്ന മൂക്ക് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ എന്നിവയും മാറും. 1 ഇഞ്ച് മഞ്ഞൾ നല്ല പോലെ അരച്ച് 1 ഔൺസ് കയ്പയില ജ്യൂസോ മോരിലോ 1 ആഴ്ച നമ്മൾ കുടിച്ചാൽ മഞ്ഞപ്പിത്തം, മൂലക്കുരു, അതുപോലെ തന്നെ വയറിളക്കം, അതിസാരം, മൂലം പുകച്ചിൽ, ചർമ്മരോഗങ്ങൾക്ക്, പിന്നെ ഇറഗുലർ ബോവൽ ഡിസോർഡർ, കിഡ്നി തകരാറ് എന്നിവയും മാറും. മഞ്ഞളിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഇനിയും ഒട്ടേറെ പറയാനുണ്ട്. അത് നമുക്ക് 3 അധ്യായം വെച്ച് പറയേണ്ടി വരും. മലയാള ഫാർമസി ഹെൽത്തി ടിപ്സിൻ്റെ എല്ലാ ആളുകൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ വിശദമായ നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഒരു ഓർഡർ ബൈ ഓർഡർ ആയിട്ടാണ് ഈ പാഠശാല മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇനിയും 10,000 ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു പാഠശാല വളരെ ഒഫീഷ്യലായി തന്നെ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളാവുന്ന ആളുകൾക്കൊക്കെ തന്നെയും ഇത് അയച്ചു കൊടുക്കുകയും അവരോടൊക്കെ ഇതിൽ സബ്സ്ക്രൈബർമാരായി വരാനും ആവശ്യപ്പെടണം. മലയാള ഫാർമസി ഹെൽത്തി ടിപ്സിൽ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നൌഷാദ് വൈദ്യൻ, നന്ദി, നമസ്കാരം.